مرحبا بكم إلى فصل جديد كيف أنتم يا أحبائي بخير الحمد لله ما شاء الله في الفصل الماضي فهمنا ودرسنا عن أضرار التدخين أليس كذلك بلى وأرشدت إليكم أن تكتبوا باقي هذه النقاط في തഫാത്തിരിക്കും അൽക്കത്തപ്തുംഹാല ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ഞാൻ എഴുതുവാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇത് കുറച്ചുകൂടി കൂടി മനസ്സിലാകുന്നതിന് വേണ്ടി കുറച്ചും കൂടി നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക ഓക്കെ അല്ലേ ഇതാണ് ഇപ്പോൾ നമ്മൾ പുകവലിയുടെ ദോഷഫലങ്ങളെക്കുറിച്ച് പറയുന്ന സൂചകങ്ങളാണ് അത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക അത്ത ിങ് സബബുൻ കാരണമാണ് ചുമല് എന്താണ് ചുമ എന്താണ് നമ്മുടെ ക്ഷയരോഗം ക്ഷയരോഗം എന്നാണ് പറയാ ചുമച്ച് ചുമച്ച് ഉണ്ടാകുന്ന രോഗമുണ്ടല്ലോ അതാണ് പുകവലി സബബിൻ കാരണമാണ് രക്തസമ്മർദ്ദത്തിന് കാരണമാകും പിന്നെ അത്തദീന് സബബുൻ ഇല്ലി ദൗക്കി വഷുമ നമ്മുടെ രുചി ഇല്ലായ്മ രുചി മുകുളങ്ങൾ ഇല്ലാതാകും അതാണ് രുചി വഷുമ്മ അതുപോലെ മണക്കാനും അത് ഫസാദ് ഫസാദ്ണ്ടാവും നശിക്കും അത്തദീൻ സബബുൽ മറലി സുഖർ സുക്കർ ഷുഗർ രോഗം മർലി സുക്കർ ഷുഗർ രോഗത്തിന് കാരണമാകും അതുപോലെ അത്തദ്ഖീൻ യുഫ്സിദുൽ അസ്നാൻ അസ്നാൻ പല്ലുകൾ നശിപ്പിക്കും അതുപോലെ യദുറുൽ ഖൽബ് യദുറുൽ കൽബ് ഹൃദയത്തെ ഹൃദയത്തിന് ദോഷം ചെയ്യും അതുപോലെ സബബുൽ സബമി സർത്താൻ ലങ് ക്യാൻസറിന് കാരണമാകും അതുപോലെ ലി ലിസ്ർത്താൻ ഹഞ്ചറ എന്താണ് ഹഞ്ചറ എന്നാൽ തൊണ്ടക്കുഴി കുഴി അല്ലെങ്കിൽ ഈ തൊണ്ടയുടെ ഭാഗത്തിലാണ് അത് പറയുക ഹഞ്ചറ അതുപോലെ ഫം തൊണ്ടയിൽ എന്താണ് ക്യാൻസർ വരും അതുപോലെ ലിസർത്താൻ ഫം വായിൽ ക്യാൻസർ വൽ ഹെൽക്കവും അത് ഹഞ്ചർ തന്നെയാണ് അതുപോലെ സർത്താനിൽ കുലിയ വൃക്കയിൽ ക്യാൻസർ വൽ പാൻക്രിയാസ് പാൻക്രിയാസ് ഗ്രന്ഥത്തില് ഗ്രന്ഥിയിൽ അതുപോലെ ലിസർത്താനിദ്ധം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ അതിനൊക്കെ തതഹീൻ കാരണമാകും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സൂചനകളായി നിങ്ങൾ പുകവലിയുടെ ദോഷഫലങ്ങളെക്കുറിച്ച് കുറിപ്പ് എഴുതാൻ പറഞ്ഞാൽ ഈ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും അതുപോലെ ഇനി പുകവലി മാത്രമല്ല തദ്ഹീനുവൽ മുഖതറാസ് എന്താണ് മയക്കുമരുന്നും മുഖദറാത്ത് മയക്കുമരുന്ന് അത് തതുർ ദോഷകരമാകും അല്ല ഈ ദമവിയ രക്തധമനികൾ ബ്ലഡ് വെസൽസ് അതിന് കാരണമാകും പിന്നെ തദുർ തതുറൊഴിയ ആമാശയം ലങ്ങിന് ലങ്സ് അതിന് ദോഷം ചെയ്യും തതുറു എന്ന് പറഞ്ഞാൽ ദോഷം ചെയ്യും അതുപോലെ ജിഹാസൽ ഹലമ ഹദമ സിസ്റ്റം ഡൈജസ്റ്റീവ് സിസ്റ്റം അതായത് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ അതിന് ദോഷം ചെയ്യും അതുപോലെ അൽ അൽവദീഫത്ത് തനാസുലിയ എന്നാൽ എന്താണ് നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ അതായത് അവർക്ക് കുട്ടികൾ ഉണ്ടാകുക അതാണ് ആ പ്രൊഡക്ഷൻ്റെ ആ കഴിവ് ആ ജോലി ഇല്ലാതാക്കും അതുപോലെ ആൽഹിസ നമ്മുടെ സെൻസ് ഓർഗൻസിനെ ബാധിക്കും അൽ ഹം അതുപോലെ ഗർഭ ഗർഭത്തെ ബാധിക്കും പണ്ണുങ്ങളുമ്പോൾ എന്താണ് ഇത് വലിക്കുന്നുണ്ടല്ലോ അതുപോലെ സൽ തതുർ ദോഷകരമാകും സിഹത്ത് മുദഹിൻ മുദഹിൻ പുക വലിക്കുന്നവനും ഇപ്പോൾ സിഹത്ത് അൽ മറ്റുള്ളവരുടെ ആരോഗ്യത്തിനും ഈ മുഖദ്ദറാത്തും തത്ഹേനും കാരണമാകും ഇവയെല്ലാം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് കുറിച്ചെടുക്കുക ഓക്കേ അല്ലേ ചില അപ്പോൾ അത് അത്രയും പാഠഭാഗങ്ങൾ നമ്മൾ നന്നായി മനസ്സിലാക്കിയിരിക്കുക അവസാനം മനസ്സിലാക്കേണ്ടത് അത്തദ്ഹീൻ ബാബിൻ ഇല ആലമിൽ മുഖദ്ദറാത്ത് ഡ്രഗ്സ് ഡ്രഗ്സിൻ്റെ ലോകത്തേക്കുള്ള ഒന്നാമത്തെ വാതലാണ് നമ്മുടെ പുകവലി എന്നുള്ളത് അതുകൊണ്ട് പുകവലി ജീവിച്ചവന് പിന്നെ ഡ്രഗ്സിലേക്ക് അടുക്കും അതുകൊണ്ട് ഹാഫിദ് അലാ സിഹത്ത് നഫ്സിക് നിങ്ങളുടെ ജീവിതം നിങ്ങൾ സംരക്ഷിക്കുക അതുപോലെ മറ്റുള്ളവരുടെ ആരോഗ്യവും സംരക്ഷിക്കുക മറ്റുള്ളവരുടെ ആരോഗ്യം നമ്മൾ പുകവലിക്കുന്നതോടൊപ്പം അവരുടെ ആരോഗ്യം കണ്ടുവരുന്നു നമ്മൾ ഡ്രഗ്സ് കഴിച്ചാൽ എന്താണ് നമ്മുടെ അവസ്ഥ മോശമാകുമ്പോൾ അവരുടെ നമ്മുടെ മാതാപിതാക്കളുടെ നമ്മുടെ ബന്ധുക്കളുടെ അവസ്ഥയും മോശമാകും അതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനുശേഷം നമ്മൾ ഹുനാഖ് മസ്റഹിയ മസ്രഹിയ നാടകം മാ മഹിസിയുൽ മസ്റഹയ്യ ഒരു മസറഹ്യയുടെ പ്രത്യേകത എന്താണ് ആ മഷഅിമ ഫിഹി ഷഹസിയാത് അതിൽ കഥാപാത്രങ്ങൾ ഉണ്ടാവും അല്ലേ അതുപോലെ ഫിഹി മഷാഹിദ് അതിൽ രംഗങ്ങളുണ്ടാവും രംഗങ്ങളുണ്ടാവും മഷാഹിദ് അതുപോലെ രംഗങ്ങൾ സീനുകൾ സീനുകളുണ്ടാവും അപ്പോൾ അതുപോലെയുള്ളൊരു മസ്റഹയാണ് നമ്മളിവിടെ പഠിക്കുന്നത് ഈ മസ്രഹയിൽ നമ്മൾ ഹുനാഖ് ഷഹസിയത്തുൻ മുഹിമ്മ വഹാഹു വഹുവ ആമിർ ആമിർ ആമിറുൻ ദാരിസുൻ ഫിസഫി സാമിൻ ആമിർ എട്ടാം ക്ലാസ്സിലൊരു വിദ്യാർത്ഥിയാണ് അവന് അവൻ്റെ ഒരു പഠന ജീവിത കഥയാണ് ഈ എന്താണ് മസററിയയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ പേര് ദാർ വീട് അസ് അല്ലെ വോൾവ് ഫോക്സ് ചെന്നായ അട്ടോബ് ചെന്നായ ചെന്നായക്കളുടെ വീട് അത് വഴിയെ നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലാക്കും ഓക്കെ പിന്നെ അപ്പോൾ അതിലെ ഹുനാക്ക് ഷക്സിയാത്തുൽ മസ്റഹിയ ഇതിലെ കഥാപാത്രങ്ങൾ ആമിർ ദാരിസും ഫിൽ മദ്രസ സ്കൂൾ വിദ്യാർത്ഥിയാണ് അവൻ്റെ ഏജ് ഏജ് സെന ഫിഫ്റ്റീൻ പതിനഞ്ച് തോമസ് എന്നാണ് രണ്ടാമത്തെ അഷക്സിയതുസ്ഥാനിയ ഷാബു നസാബ് ഷാബുൻ ഒരു എന്താണ് യുവാവ് നസാബ് വഞ്ചകൻ അവൻ്റെ വയസ്സ് ഇരുപത് വയസ്സാണ് കുമാർ കുമാർ മുൽവ മൻഹുൽ അധ്യാപകനാണ് അല്ലേ മാസ്റ്റർ ഇവിടെ അതേ അർത്ഥത്തിൽ തന്നെ കോഫി മാസ്റ്റർ അതായത് ഒരു ചായക്കടയുടെ എന്താണ് ചായക്കടയിൽ ചായ അടിക്കുന്ന ആളാണ്

നാസിർ രാജു തിസാഷ് നയൻറ്റീൻ അപ്പോൾ കുറേ യുവാക്കളുടെ ഒരു സംഘവും കുറേ യുവാക്കളുടെയും ഒരു അധ്യാപകൻ്റെയും കഥയാണ് നമുക്ക് എന്താണ് ആ കഥയിലേക്ക് നമുക്ക് കടക്കാം അൽ തുൽഹു ഞാൻ മാറത്ത് രംഗം അൽ മഷന്ന് ഒന്ന് ഒന്നാമത്തെ രംഗം ഓക്കെ അപ്പോൾ ഒന്നാമത്തെ രംഗത്തിൽ എങ്ങനെയാണ് സ്റ്റേജ് അല്ലെങ്കിൽ രംഗത്തിൽ സ്റ്റേജ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നാണ് ഈ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇതുപോലെ ഒരു മസ്രാഹിയ എഴുതുവാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ തുടക്കത്തിൽ സ്റ്റേജിൻ്റെ രംഗ സഞ്ചീകരണമാണ് ഈ പറയുന്നത് സിതാർ സിതാർ കർട്ടൻ കർട്ടൻ ഉയരുന്നു ർ സെക്കൻ ഫിഹ എന്താണ് ആശ്വാസ അതായത് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആശ്വാസം എന്നാണ് അപ്പോൾ കംഫർട്ട് റൂം എന്നാണ് അവിടെ ഫിഹ ലത്തിൻ അതായത് നമ്മൾ ശ്രമിക്കുന്ന സ്ഥലം എന്നർത്ഥം ഒരു ഡെസ്ക് മേശ ഒരു ചെയറുണ്ട് ഹി ല കുത്തുബുൻ കുത്തുബ് പുസ്തകങ്ങളുണ്ട് ുണ്ട് ആമിർ 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 അത്വാലിബ് ഫിസഫ് സാമിൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ആമിർ എന്താണ് യുസാക്യുർ ദുറൂസ യുസാക്യുർ യുസാക്യുർ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയല്ല ആമിർ ആമിർ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും യുസാക്യുർ യുദാക്യുർ റിവൈസ് അവൻ എന്താണ് റിവേഴ്സ് ചെയ്യുന്നു ദർസുൻ ജമഹു ദുറൂസ് അവൻ്റെ പാഠഭാഗങ്ങൾ എന്താണ് റിവേഴ്സ് ചെയ്യാണ് റൂമിലിരുന്നിട്ട് വഹുവ ഖലിക്കും വഹുവ ഹസീനും അവൻ ദുഃഖിതനാണ് അവൻ ഉത്കണ്ഠ അവൻ ഉത്കണ്ഠയുണ്ട് എന്താണെന്ന് അവൻ പാഠഭാഗം പഠിക്കുമ്പോൾ തന്നെ അവന് നല്ല വിഷമമുണ്ട് യേ ഓർ ആലമൻ യേ ഫീൽസ് അവൻ എന്താണ് അവൻ അനുഭവപ്പെടുന്നുണ്ട് ആലമൻ അവന്റെ തലയിൽ അവന്റെ തലയിൽ വേദന ഉണ്ട് ആ അതിന് പഠിക്കുന്നതിന്റെ ആ ബുദ്ധിമുട്ട് ഓർത്തിട്ടുള്ള വിഷമമാണ് എന്താണ് റസിന്റെ തലിമുനി എന്നെ വേദനിപ്പിക്കുന്നു അതായത് എനിക്ക് തലവേദനിക്കുന്നു ഇംതിഹാൻ എക്സാം എനിക്ക് നാളെ എക്സാം ഉണ്ട് എനിക്ക് നാളെ എക്സാം ഉണ്ട് മാതാ സോഫ്റ്റ് ആയൽ മാതാ എന്ത് ചെയ്യും സാഫ്റ്റ് ആയൽ ഞാൻ എന്ത് ചെയ്യും കൈഫ് എങ്ങനെ ഉദാക്യുർ ഹൗ കാൻ ഐ റിവൈസ് മൈ എന്താണ് ദുറൂസിസ് എൻ്റെ പാഠഭാഗങ്ങൾ ഞാൻ എങ്ങനെ റിവൈസ് ചെയ്യും വജത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ലവ് വജത്തു ലവ് എങ്കിൽ വജത്തു കിട്ടുക കാണുക വജത കണ്ടു വജത്തു എനിക്ക് ഞാൻ കണ്ടിരുന്നെങ്കിൽ ചായ ടീ എനിക്കൊരു ചായ കിട്ടിയിരുന്നെങ്കിൽ ആ നിലവിളിക്കുക അതിന് വേദന കൊണ്ട് അതിൻ്റെ എന്താണ് വിഷമം കാണിക്കുവാണ് ആമിർ അങ്ങനെ ആമിർ യഹ്റുച്ച് ഇലൽ മക്കഹ യഹ്റുച്ച് വരുന്നു അല്ലെങ്കിൽ കയറുന്നു പോകുന്നു ഇലൽ മക്കഹ മക്കഹ എന്നാണ് കോഫി ഷോപ്പ് അങ്ങനെ ഒരു كوفي شوفي يقفل السيتار هنا كرتن تارن كرتن يقفل كافلة يقفلو, يقفلو أبو اللوحة الأولى كتمت ونامته هناك اللوحة الثانية اللوحة الثانية في اللوحة الثانية هناك وهذا هو عامر

ബി ജിവാരിഹിം അവരുടെ അടുക്കൽ തോമസ് തോമസ് നിൽക്കുന്നു എസ് ഇൽ ആമിർ ആമിർ എന്താണ് പ്രവേശിക്കുന്നു ഹാന ആമിർ വരുന്നു ഇല നമ്മുടെ എന്താണ് ഈ എന്തിലേക്ക് ഈ കോഫി ഷോപ്പിലേക്ക് കലിക്കൻ ദുഃഖിതനായി ഉത്കണ്ഠാകുലനായി പരിഭ്രാന്തനായി വരികയാണ് ഓക്കെ അതിനുശേഷം എന്താണ് ബാക്കി പാഠഭാഗങ്ങൾ നമുക്ക് ഇൻഷാദ അടുത്ത ദിവസം പഠിക്കാം അതുവരെ ഇതിലെ ചില ചോദ്യങ്ങൾ ഇവിടെയുണ്ട് എന്താണ് അത് നിങ്ങൾ ആൻസർ ചെയ്യണം എന്താണ് ഐനെ ആമിർ ആമിർ എവിടെ താമസിക്കുന്നു മാതാ നെറ ഫിൽ മീ എന്താണ് എന്താണ് രംഗ ഈ എന്താണ് ഈ സ്റ്റേജിൽ നമ്മൾ എന്താണ് കാണുന്നത് ലിമസാറ ആമിർ കലിക്കൻ എന്തുകൊണ്ടാണ് ആമിർ ദുഃഖിതനായത് മാതൻ ആമിർ ആമിറിന് എന്താണ് വേണ്ടത് ആമിർ എന്താണ് ആഗ്രഹിക്കുന്നത് ഈ ഗ്യാങ് എന്താണ് കളിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവെഴുതുക അതുപോലെ ഇതിൽ പറഞ്ഞ മുഫ്രദുകള് ജമകൾ മാറ്റി എഴുതുക ഏ അപ്പൊ ഇതാ ഉദാഹരണത്തിന് കിതാബുൻ കിതാബുജമുബ് ദഫ്തറും ദർസുൻ ഹുദാതിർ ദുറൂസ് ഓക്കെ അതൊക്കെ നിങ്ങൾ ദർസുൻ അങ്ങനെയുള്ള മൊഫ്രോയ് ജമ്മുകളും മാറ്റി എഴുതുക ഓക്കെ അപ്പോൾ ഇൻഷാല്ല ബാക്കി പാഠഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അതുവരെ പാഠഭാഗങ്ങൾ ഒന്നും കൂടി നന്നായി കേട്ട് വയ്ക്കുക അതുവരെ എല്ലാവർക്കും മാനസ്സിലാണ്